ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി ഇൻസൈറ്റ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സി 2020 നവംബർ 24 തീയതി നടത്തിയ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് എന്ന ചോദ്യപേപ്പറിൻ്റെ ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻ കോഡ് 51/2020. ഒന്നാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടം വരെയാണ്? ഓപ്ഷൻസ്: മംഗലാപുരം മുതൽ ചെന്നൈ വരെ, ഡൽഹി മുതൽ അമൃത്സർ വരെ, ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ, മുംബൈ മുതൽ താനെ വരെ. ശരി ഉത്തരം ഓപ്ഷൻ സി, ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാത്തത് ആര്? ഓപ്ഷൻസ്: ജെയിംസ് പീബിൾസ്, അഭിജിത്ത് ബാനർജി, എസ്തർ ദുഫ്ലോ, മൈക്കൽ ക്രെമർ. ശരി ഉത്തരം ഓപ്ഷൻ എ, ജെയിംസ് പീബിൾസ്. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത് എന്ന് മുതലാണ്? ഓപ്ഷൻസ്: 2019 നവംബർ 1, 2020 ജനുവരി 1, 2020 ജനുവരി 10, 2019 നവംബർ 10. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2020 ജനുവരി 1. നാലാമത്തെ ചോദ്യം, ഫിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസ്: ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഛത്തീസ്ഗഡ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഛത്തീസ്ഗഡ്. അഞ്ചാമത്തെ ചോദ്യം, നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻസ്: 9, 7, 8, 10. ശരി ഉത്തരം ഓപ്ഷൻ സി, 8. ആറാമത്തെ ചോദ്യം, 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം ആരാണ്? ഓപ്ഷൻസ്: പി ടി ഉഷ, കപിൽ ദേവ്, മേരി കോം, സച്ചിൻ തെണ്ടുൽക്കർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി, സച്ചിൻ തെണ്ടുൽക്കർ. ഏഴാമത്തെ ചോദ്യം, ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഓപ്ഷൻസ്: വിശാഖപട്ടണം, കുർണൂൽ, അമരാവതി. ഇവയൊന്നുമല്ല. ശരി ഉത്തരം ഓപ്ഷൻ സി, അമരാവതി. എട്ടാമത്തെ ചോദ്യം, COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഓപ്ഷൻസ്: ഹെനൻ, ഫ്യൂജിയാൻ, കൻസു, ഹ്യൂബെ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹ്യൂബെ. അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻസ്: ജസീന്ത ആഡൻ, സന്ന മരീൻ, ഒലക്സി ഹോൺചോർക്ക്. ഓപ്ഷൻ ഡി, അബേദൽ ഫത്ത അൽസിസി. ശരി ഉത്തരം ഓപ്ഷൻ ബി, സന്ന മരീൻ. പത്താമത്തെ ചോദ്യം, ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? ഓപ്ഷൻസ്: സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി, സർദാർ വല്ലഭായ് പട്ടേൽ, നെഹ്റു. ശരി ഉത്തരം ഓപ്ഷൻ എ, സുഭാഷ് ചന്ദ്ര ബോസ്. പതിനൊന്നാമത്തെ ചോദ്യം, 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻസ്: യു എ ഖാദർ, ടി പത്മനാഭൻ, ആനന്ദ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ആനന്ദ്. പന്ത്രണ്ടാമത്തെ ചോദ്യം, 2022 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻസ്: മംഗൾയാൻ, ഗഗൻയാൻ, ചന്ദ്രയാൻ. ഇവയൊന്നുമല്ല. ശരി ഉത്തരം ഓപ്ഷൻ ബി, ഗഗൻയാൻ. പതിമൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആര്? ഓപ്ഷൻസ്: വക്കം പുരുഷോത്തമൻ, കുമ്മനം രാജശേഖരൻ, ശ്രീധരൻ പിള്ള, ജി കാർത്തികേയൻ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജി കാർത്തികേയൻ. പതിനാല്, ഡൽഹിയിൽ മൂന്നാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം എത്രയായിരുന്നു? ഓപ്ഷൻസ്: 62, 60, 58, 70. ശരി ഉത്തരം ഓപ്ഷൻ എ, 62. പതിനഞ്ചാമത്തെ ചോദ്യം, 2019 മെയ് 30 അധികാരമേറ്റ നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻസ്: രവിശങ്കർ പ്രസാദ്, ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ, പീയൂഷ് ഗോയൽ, പ്രകാശ് ജാവേദ്കർ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. പതിനാറ്, 2019 നവംബർ 3 16th ഇന്ത്യ ആസിയാൻ ഉച്ചകോടി ഏത് നഗരത്തിലാണ് നടന്നത്? ഓപ്ഷൻസ്: ബ്രസീലിയ, റിയാദ്, ബാങ്കോക്ക്, ചെന്നൈ. ശരി ഉത്തരം ഓപ്ഷൻ സി, ബാങ്കോക്ക്. അടുത്തത് 17, നിലവിലെ ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരാണ്? ഓപ്ഷൻസ്: ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ല, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, എ കെ ആൻ്റണി. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്,
നിലവിലെ ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ല. പതിനെട്ട്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്? ഓപ്ഷൻസ്: ദേശീയ ജലപാത ഒന്ന്, ദേശീയ ജലപാത രണ്ട്, ദേശീയ ജലപാത മൂന്ന്, ദേശീയ ജലപാത നാല്. ശരി, ഉത്തരം ഓപ്ഷൻ സി ആണ്, ദേശീയ ജലപാത മൂന്ന്. പത്തൊമ്പതാമത്തെ ചോദ്യം, കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻസ്: 2020 ജനുവരി 1, 2019 നവംബർ 29, 2019 ഡിസംബർ 31, 2019 നവംബർ 1. ശരി, ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2019 നവംബർ 29. ഇരുപതാമത്തെ ചോദ്യം, 2020 വർഷം യു എൻ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ: തദ്ദേശ ഭാഷകൾ, സുസ്ഥിര ടൂറിസം വികസനം, പയറുവർഗ്ഗങ്ങൾ, അന്താരാഷ്ട്ര സസ്യസംരക്ഷണ വർഷം. ശരി, ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അന്താരാഷ്ട്ര സസ്യസംരക്ഷണ വർഷം. ഇരുപത്തൊന്നാമത് ചോദ്യം, ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടാത്ത രാജ്യം ഏത്? ഓപ്ഷൻസ്: ശ്രീലങ്ക, പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്. ശരി, ഉത്തരം ഓപ്ഷൻ എ, ശ്രീലങ്ക. ഇരുപത്തിരണ്ട്, താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഒഴുകാത്ത നദി ഏത്? ഓപ്ഷൻസ്: പെരിയാർ, യമുന, കാവേരി, മഹാനദി. ശരി, ഉത്തരം ഓപ്ഷൻ ബി ആണ്, യമുന. ഇരുപത്തിമൂന്ന്, ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന്? ഓപ്ഷൻസ്: 1947 നവംബർ 26, 1947 ഓഗസ്റ്റ് 15, 1950 നവംബർ 26, 1950 ജനുവരി 26. ശരി, ഉത്തരം ഓപ്ഷൻ ഡി, 1950 ജനുവരി 26. ഇരുപത്തിനാല്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഓപ്ഷൻ ബി, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഓപ്ഷൻ സി, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ശരി, ഉത്തരം ഓപ്ഷൻ സി ആണ്, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇരുപത്തിയഞ്ച്, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ്: ബംഗാരം, മിനിക്കോയി, കൽപ്പേനി, കവരത്തി. ശരി, ഉത്തരം ഓപ്ഷൻ ഡി, കവരത്തി. ഇരുപത്താറ്, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, ബി ആർ അംബേദ്കർ, കെ എം പണിക്കർ, സർദാർ വല്ലഭായ് പട്ടേൽ. ശരി, ഉത്തരം ഓപ്ഷൻ ഡി, സർദാർ വല്ലഭായ് പട്ടേൽ. ഇരുപത്തിയേഴ്, കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏതാണ്? ഓപ്ഷൻസ്: കായൽ, അഴിമുഖങ്ങൾ, ഡെൽറ്റ, കടൽ. ശരി, ഉത്തരം ഓപ്ഷൻ സി, ഡെൽറ്റ. ഇരുപത്തിയെട്ട്, നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്ന സമരം ഏതാണ്? ഓപ്ഷൻസ്: വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, മാപ്പിള കലാപം, ചാന്നാർ ലഹള. ശരി, ഉത്തരം ഓപ്ഷൻ എ, വൈക്കം സത്യാഗ്രഹം. ഇരുപത്തിയൊമ്പത്, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻസ്: മേൽമുണ്ട് കലാപം, എസ് എൻ ഡി പി, സർവമത സമ്മേളനം, അരുവിപ്പുറം പ്രതിഷ്ഠ. ഇതിൽ ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ ആണ്, മേൽമുണ്ട് കലാപം. മുപ്പതാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം സംബന്ധിച്ച തെറ്റായ കാര്യം ഏത്? ഓപ്ഷൻ എ, 2005 നിലവിൽ വന്നത്, 10 രൂപ കോർട്ട് ഫീ സ്റ്റാമ്പ് വേണം, 30 ദിവസത്തിനുള്ളിൽ മറുപടി. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. മുപ്പത്തിയൊന്ന്, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായത് ആരാണ്? ഓപ്ഷൻസ്: എബ്രഹാം ലിങ്കൺ, ജോർജ് വാഷിങ്ടൺ, ബിൽ ക്ലിൻ്റൺ, തോമസ് ജഫേഴ്സൺ. ശരി, ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജോർജ് വാഷിങ്ടൺ ആയിരുന്നു അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തി. മുപ്പത്തിരണ്ട്, ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏത്? ഓപ്ഷൻസ്: 1898, 1879, 1789, 1978. ശരി, ഉത്തരം ഓപ്ഷൻ സി, 1789. മുപ്പത്തിമൂന്ന്, ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേരെന്ത്? ഓപ്ഷൻസ്: ഗെസ്റ്റപ്പോ, തവിട്ടുകുപ്പായക്കാർ, കരിങ്കുപ്പായക്കാർ, ഇവയൊന്നുമല്ല. ശരി, ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗെസ്റ്റപ്പോ. മുപ്പത്തിനാല്, ഭൂമിയുടെ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേരെന്ത്? ഇത് സമരാത്രങ്ങളെന്നാണ് പറയുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി, വിഷുവമാണ് ശരി ഉത്തരം. മറ്റുള്ള ഓപ്ഷൻസ് നോക്കാം: ഗ്രീഷ്മ അയനാനന്ദന ദിനം, വിഷുവം, ശൈത്യ അയനാനന്ദ ദിനം, ഇവയൊന്നുമല്ല. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിഷുവം. മുപ്പത്തിയഞ്ച്, അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏത്? ഓപ്ഷൻസ്: മീറ്റർ, ഗ്രാം, മില്ലി ബാർ, സെൻറ്റിമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നത് മില്ലി ബാറിലാണ്. മുപ്പത്തിയാറ്,
ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശിക വാദം ഏത് ഓപ്ഷൻസ് ഫൊന്ന് മാംഗോ ഷവർ കാൽ ബൈശാഖി ലു ഇതിൽ ഫൊന്നാണ് ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശിക വാദം 37 ആറു വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏത് ഓപ്ഷൻസ് SSA ICDS RMSA റുസ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ICDS 38 GST നിലവിൽ വന്നതെന്ന് ഇത് UP സ്കൂൾ അസിസ്റ്റൻറ്റിനും ചോദിച്ച ചോദ്യമായിരുന്നു ഓപ്ഷൻസ് നോക്കാം 2017 June 1 2017 July 1 2017 June 2 2017 May 1 ശരിയുത്തരം ഓപ്ഷൻ ബി 2017 July 1 അടുത്തത് 39-ാമത് ചോദ്യം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏത് ഓപ്ഷൻസ് വൈശാലി കപിലവസ്തു മോഹൻ ജദാരോ കിളിമഞ്ചാരോ ശരിയുത്തരം ഓപ്ഷൻ സി മോഹൻ ജദാരോ 40 ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഏത് ഓപ്ഷൻസ് അകക്കാമ്പ് പുറക്കാമ്പ് മാൻറ്റിൽ ഭൂവൽക്കം ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ഭൂവൽക്കം 41 നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകവുമല്ലാത്ത വസ്തുവേത് ഓപ്ഷൻസ് സിലിക്ക സിൽവർ മൈക്ക മെർക്കുറി ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് സിൽവർ 42 കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻസ് ലാഫിംഗ് ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് ബയോഗ്യാസ് വാട്ടർ ഗ്യാസ് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് പ്രൊഡ്യൂസർ ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്ന മിശ്രിതം അറിയപ്പെടുന്നത് 43 മഴവെള്ളത്തിൻ്റെ PH മൂല്യം എത്രയാണ് ഓപ്ഷൻസ് 6.5 7 7.6 5.6 ശരിയുത്തരം ഓപ്ഷൻ ബി 7 44 ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏത് ഓപ്ഷൻസ് അമോണിയ കാൽസ്യം ഫോസ്ഫേറ്റ് സോഡിയം ബൈ കാർബണേറ്റ് കാൽസ്യം ബൈ കാർബണേറ്റ് ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് കാൽസ്യം ബൈ കാർബണേറ്റ് 45 ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഓപ്ഷൻ എ എൻഡോസ്കോപ്പി സ്പെക്ട്രോസ്കോപ്പി അൾട്രാസൗണ്ട് സ്കാൻ എക്സ്റേ ശരിയുത്തരം ഓപ്ഷൻ എ എൻഡോസ്കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് 46 താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം ഏതാണ് ഓപ്ഷൻസ് മെർക്കുറി ഗ്രാഫൈറ്റ് എബണൈറ്റ് സിൽവർ ശരിയുത്തരം ഓപ്ഷൻ ഡി സിൽവർ ആണ് ഏറ്റവും നല്ല താപചാലകം അടുത്തത് AC DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം ട്രാൻസിസ്റ്റർ കപ്പാസിറ്റർ റെക്ടിഫയർ IC ചിപ്പ് ശരിയുത്തരം ഓപ്ഷൻ സി റെക്ടിഫയർ ആണ് AC യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം 48 മെർക്കുറിയുമായിട്ട് ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം ഏത് ഓപ്ഷൻ എ ഇരുമ്പ് സിൽവർ സ്വർണം കോപ്പർ അതായത് മെർക്കുറിയുമായിട്ട് ചേർന്ന് അമാൽഗമാവാത്ത ലോഹമാണ് ഇരുമ്പ് അതുകൊണ്ട് തന്നെ ഇരുമ്പ് പെട്ടികളിലൊക്കെയാണ് മെർക്കുറി സൂക്ഷിക്കുന്നത് 49 സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏത് ഓപ്ഷൻസ് P2O5 V2O5 N2O5 Fe2O3 ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് V2O5 വനേഡിയം പെൻഡോക്സൈഡ് ആണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം അടുത്തത് മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് ഓപ്ഷൻസ് ബാറ് ടോറ് പാസ്കൽ വെബർ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് വെബർ ആണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ബാക്കി 3 മർദ്ദത്തിൻ്റെ യൂണിറ്റുകളാണ് ആരോഗ്യദിനമായിട്ട് ബന്ധപ്പെട്ട് March 24 പ്രത്യേകത എന്താണ് ഓപ്ഷൻസ് ലോക ഹീമോഫിലിയ ദിനം മലേറിയ ദിനം ലോക ക്ഷയരോഗ ദിനം ലോക പോളിയോ ദിനം ശരിയുത്തരം March 24 ലോക ക്ഷയരോഗ ദിനമാണ് 52 ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഓപ്ഷൻസ് 1978 76 1975 1973 ശരിയുത്തരം 1978 ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 53 രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് ഓപ്ഷൻസ് ആടലോടകം സർപ്പഗന്തി തുളസി സിങ്കോണ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് സർപ്പഗന്തിയിൽ നിന്നാണ് റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് 54 നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻസ് ലക്നൗ ഡൽഹി പൂനെ കൊൽക്കത്ത ശരിയുത്തരം ഓപ്ഷൻ സി ആണ് പൂനെയിലാണ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് 55 മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് 3 2 5 4 ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് 2 56 ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രികാ ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏതാണ് ഓപ്ഷൻസ് മെറ്റാഫേസ് ടീലോഫേസ് പ്രോഫേസ് അനാഫേസ് ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് അനാഫേസ് 57-ാമത് ചോദ്യം
താഴെ കൊടുത്തിരിക്കുന്നവയിൽ പടവലത്തിൻ്റെ സങ്കരയിനം ഏത്? ഓപ്ഷൻസ് കൗമുദി, മഞ്ജിമ, പ്രിയങ്ക, ജി ടി വൺ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, കൗമുദി. 58. ഡി ടി പി അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗമേത്? ഓപ്ഷൻസ് വില്ലൻ ചുമ, ടെറ്റനസ്, ഡിഫ്തീരിയ, ഇൻഫ്ലുവൻസ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ഇൻഫ്ലുവൻസയാണ് ട്രിപ്പിൾ വാക്സിൻ മൂലം തടയാൻ പറ്റാത്ത രോഗം. 59. ചോദ്യം, കീമോതെറാപ്പിയുടെ പിതാവാര്? ഓപ്ഷൻസ് പോൾ ബർഗ്, പോൾ എർലിക്ക്, ഡോക്ടർ ഇസ്മാർക്ക്, ഇ ജെ ബട്ട്ലർ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, പോൾ എർലിക്ക്. 60. ചോദ്യം, ജീവകം ഇയുടെ രാസനാമം എന്ത്? ഓപ്ഷൻസ് കാൽസിഫെറോൾ, അസ്കോർബിക് ആസിഡ്, ടോക്കോഫെറോൾ, ബയോട്ടിൻ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ടോക്കോഫെറോൾ. അപ്പോൾ ജി കെ ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് അടുത്ത സെഷനും കൂടി കാണുക. താങ്ക് യു.